നമസ്കാരം. വാർത്തകളുടെ വിശകലനവുമായി കൗമുദി ന്യൂസ് ട്രാക്കിലേക്ക് സ്വാഗതം. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള തീയതിയും അവസാനിച്ചതോടെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളുടെ ചിത്രം വ്യക്തമായി. മൂന്ന് മണ്ഡലങ്ങളിൽ NDA സ്ഥാനാർത്ഥികളില്ല. ആ വോട്ട് എങ്ങോട്ട് പോകുമെന്നതാണ് ഇടത് വലത് മുന്നണികളെ കുഴക്കുന്നത്. തിരഞ്ഞെടുപ്പ് പോരാട്ടം മുറുകുമ്പോഴും മൂന്ന് മുന്നണികളും പല തിരിച്ചടികളും നേരിടുന്നുണ്ട്. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട പൊട്ടിത്തെറികൾ എല്ലാ പാർട്ടികളിലും ഒരു പ്രശ്നം തന്നെയാണ്. എല്ലാ ജില്ലകളിലും സീറ്റ് കിട്ടാത്ത അസംതൃപ്തരും ഉണ്ട്. പോരാട്ടം മുറുകുമ്പോഴും പൊല്ലാപ്പിൽ മുന്നണികളെന്നാണ് ശ്രീകുമാർ പള്ളിയിലേത്ത് കേരളകൗമുദി പത്രത്തിന്റെ 4 പേജിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ലതികയുടെ മൊട്ടയടിക്കും PC ചാക്കോയുടെ കളം മാറ്റത്തിനു പിന്നാലെ KPCC വൈസ് പ്രസിഡന്റ് സ്ഥാനത്തു നിന്നുള്ള KC റോസക്കുട്ടിയുടെ രാജി തീർത്തും അപ്രതീക്ഷിതമായിരുന്നു. അനുനയിപ്പിക്കാൻ നേതാക്കൾ കിണഞ്ഞു ശ്രമിച്ചെങ്കിലും പാർട്ടിയുടെ പ്രാഥമിക അംഗത്വം പോലും രാജിവെച്ച അവർ മണിക്കൂറുകൾക്കുള്ളിൽ ഇടത് ക്യാമ്പിലെത്തിയത് കോൺഗ്രസിനെ വീണ്ടും പ്രതിരോധത്തിലാക്കി. NDA UDF മുന്നണികൾക്ക് പുറമെ NSSും ശബരിമല വിഷയം ഉയർത്തിപ്പിടിക്കുകയാണ്. വിഷയത്തിൽ ഇടത് നേതാക്കൾ അതിര് കടക്കുകയാണെന്നാണ് ഇന്നലെ NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ പറഞ്ഞത്. അധികാരത്തിന്റെ തള്ളലിൽ ആചാരാനുഷ്ഠാനങ്ങൾ മറന്നാൽ തിരിച്ചടിയുണ്ടാവുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം ഇടതുമുന്നണി ശക്തമായ പ്രതിരോധം തീർക്കുകയാണ്. തലശ്ശേരി, ഗുരുവായൂർ, ദേവികുളം മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളില്ലാതായത് NDAക്ക് തിരിച്ചടിയായി. ദേവികുളത്ത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കാൻ BJP തീരുമാനിച്ചിട്ടുണ്ട്. അത്തരം സ്ഥാനാർത്ഥികളില്ലാത്ത സാഹചര്യത്തിൽ മറ്റ് 2 മണ്ഡലങ്ങളിൽ NDA എന്ത് നിലപാടെടുക്കുമെന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉറ്റുനോക്കുന്നത്. സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ച ദിവസം തന്നെ KPCC ആസ്ഥാനത്തുണ്ടായ ലതികാ സുഭാഷിന്റെ തലമുണ്ടനം ചെയ്തുള്ള പ്രതിഷേധം തന്നെയാണ് കോൺഗ്രസിനെ ഏറ്റവും അധികം വലയ്ക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ UDFനെ പിന്തുണച്ചത് ശബരിമല സ്ത്രീ പ്രവേശനവും അതിനെ തുടർന്നുണ്ടായ വിവാദങ്ങളുമാണ്. അന്ന് വലതുപക്ഷത്തെ പിന്തുണച്ച സ്ത്രീ സമൂഹത്തെ ലതികാ സുഭാഷിന്റെ കണ്ണുനീർ സ്വാധീനിക്കുമോ എന്ന് കണ്ടുതന്നെ അറിയണം. KC റോസക്കുട്ടി കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച CPMനെ പിന്തുണയ്ക്കുന്നത് UDFന് തിരിച്ചടിയായി. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ സർവേ ഫലങ്ങളും UDFന് എതിരാണ്. സർവേ ഫലങ്ങൾ തിരഞ്ഞെടുപ്പ് ഫലത്തെ ബാധിക്കില്ല എന്നാണ് നേതാക്കൾ പറയുന്നതെങ്കിലും അകത്തളങ്ങളിൽ ആശങ്ക ശക്തമാണ്. ഇടതുപക്ഷത്തിന്റെയും NDAയും പോലെ ശക്തമായ സംഘടനാ സംവിധാനമില്ലാത്തതും കോൺഗ്രസിനെ ബാധിക്കും. മലബാറിൽ UDFന് വലിയ രീതിയിൽ പരിക്കുണ്ടാകില്ല എങ്കിലും തെക്കൻ ജില്ലകളിലും മധ്യ കേരളത്തിലും അങ്ങനെയായിരിക്കില്ല. പ്രത്യേകിച്ച് മധ്യ കേരളത്തിൽ ജോസ് കെ മാണി പോയത് ഏത് രീതിയിൽ UDFനെ ബാധിക്കുമെന്ന് നേതാക്കൾക്കിടയിൽ തന്നെ ഒരു ചോദ്യമാണ്. ക്രിസ്ത്യൻ സഭകളും NSSും അകന്നു നിൽക്കുന്നത് മറ്റൊരു തലവേദനയാണ്. പരമ്പരാഗതമായി UDFനെ പിന്തുണച്ച ക്രൈസ്തവ സഭകൾ പാർട്ടിയിൽ നിന്ന് അകന്നുപോയി. അവരുമായി സമന്വയത്തിന് ശ്രമിച്ചെങ്കിലും ചർച്ചകൾ ഫലം കണ്ടില്ല. നേതൃതലത്തിലുള്ള ദൗർലഭ്യം UDFന് തിരിച്ചടിയാകാം. KPCC അധ്യക്ഷനായ മുല്ലപ്പള്ളി രാമചന്ദ്രനും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും പ്രവർത്തകരും തമ്മിലുള്ള അടുപ്പമില്ലായ്മ ഒരു പ്രശ്നം തന്നെയാണ്. മുൻ മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരനും ഉമ്മൻചാണ്ടിക്കുമൊക്കെ ഉണ്ടായിരുന്ന അത്രയും ജനപിന്തുണ ഈ നേതാക്കൾക്കില്ല. CPMന്റെ പല ആരോപണങ്ങളും താഴേത്തട്ടിൽ പ്രതിരോധിക്കാനാകാത്തതും തിരഞ്ഞെടുപ്പിനെ ബാധിക്കും. ഇടതുമുന്നണിയിലോട്ട് വരുമ്പോൾ മുതിർന്ന നേതാക്കളായ EP ജയരാജൻ, തോമസ് ഐസക്, AK ബാലൻ, ജി സുധാകരൻ തുടങ്ങിയ നേതാക്കളെ ഒഴിവാക്കിയത് ഗുണം ചെയ്യുമോ ദോഷം ചെയ്യുമോ എന്ന് കണ്ടറിയണം. ആലപ്പുഴ ജില്ലയിൽ വിഭാഗീയത ശക്തമായതുകൊണ്ട് പാർട്ടിക്ക് കനത്ത തിരിച്ചടി ഉണ്ടാകുമോ എന്ന ആശങ്ക ശക്തമാണ്. തോമസ് ഐസക്കിനെയും ജി സുധാകരനെയും ഒഴിവാക്കിയത് പ്രവർത്തകർക്കുള്ളിൽ തന്നെ അതൃപ്തി ഉയർത്തിയിട്ടുണ്ട്. പൊന്നാനി ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിലുണ്ടായ പ്രവർത്തകരുടെ പരസ്യ പ്രതിഷേധം പാർട്ടിയെ ഏത് രീതിയിൽ ബാധിക്കുമെന്നത് അറിയില്ല. R ബാലശങ്കർ ഉയർത്തിവിട്ട അലയടികളും അടങ്ങിയിട്ടില്ല. ചെങ്ങന്നൂർ ഉൾപ്പെടെയുള്ള 5 മണ്ഡലങ്ങളിൽ CPM BJP സഖ്യമാണ് ബാലശങ്കർ ആരോപിച്ചത്. ശബരിമല വിഷയം കഠിനം തന്നെയാണ്. തിരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ ശബരിമല യുവതീ പ്രവേശനത്തിൽ ഖേദം പ്രകടിപ്പിച്ച ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ വിശ്വാസികളുമായി സമവായത്തിലേക്കെന്നുള്ള സൂചന നൽകിയപ്പോൾ മുഖ്യമന്ത്രി അതിനെ തള്ളി. എന്നാൽ കോടതി ഉത്തരവിൽ കേന്ദ്രവും സംസ്ഥാനവും 2 നിലപാടാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. പാർട്ടി നിലപാടിൽ മാറ്റമില്ലെന്ന് സീതാറാം യെച്ചൂരി പറഞ്ഞപ്പോൾ ശബരിമലയിൽ ഇപ്പോൾ പ്രശ്നമില്ലെന്നും കോടതിയുടെ അന്തിമ വിധി വരട്ടെ എന്നും അന്ന് എല്ലാവരുമായി ചർച്ച ചെയ്ത് മാത്രമേ തീരുമാനം എടുക്കുകയുള്ളൂ എന്നുമാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. കോടതി വിധി എന്തായാലും അത് നടപ്പാക്കുമെന്ന് നേരത്തെ പറഞ്ഞ മുഖ്യമന്ത്രി എല്ലാവരുമായി ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നുള്ള നിലപാടിലേക്ക് വന്നത് വിശ്വാസികളുടെ വോട്ട് ലക്ഷ്യമിട്ടാണോ എന്ന് വ്യക്തമല്ല. ശബരിമല വിവാദത്തിൽ മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കാത്തത് അണികൾക്കിടയിലും ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്.
തലശ്ശേരി ഗുരുവായൂർ ദേവികുളം മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികൾ ഇല്ലാതായത് എൻ.ഡി.എയ്ക്ക് തിരിച്ചടിയായി. ദേവികുളത്ത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കാൻ BJP തീരുമാനിച്ചിട്ടുണ്ട്. അത്തരം സ്ഥാനാർത്ഥികൾ ഇല്ലാത്ത സാഹചര്യത്തിൽ മറ്റ് രണ്ട് മണ്ഡലങ്ങളിൽ എൻ.ഡി.എ എന്ത് നിലപാടെടുക്കുമെന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉറ്റുനോക്കുന്നത്. നേമം, കോന്നി, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ് എന്നിവിടങ്ങളിൽ ശബരിമല തന്നെയാണ് BJPയുടെ പ്രചാരണ ആയുധം. ഈ സ്ഥലങ്ങളിൽ ജയിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ അത് വലിയൊരു പ്രഹരമായിരിക്കും. BJP സ്ഥാനാർത്ഥികൾ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടാൽ അത് കനത്ത തിരിച്ചടിയാകും. അങ്ങനെയായാൽ ശബരിമല വിഷയം ഉയർത്തിയും വിശ്വാസികളുടെ പേരും പറഞ്ഞ് കേരളത്തിൽ വോട്ട് പിടിക്കാനാകില്ല എന്നതിന്റെ വ്യക്തമായ ഉത്തരം തന്നെയായിരിക്കും അത്. ശോഭാ സുരേന്ദ്രനെ മാറ്റി നിർത്തി അവസാന നിമിഷം പ്രചാരണ രംഗത്ത് ഇറക്കിയതിൽ അതൃപ്തരായ ഒരു വിഭാഗം BJPയിൽ തന്നെയുണ്ട്. ശോഭാ സുരേന്ദ്രന് മണ്ഡലത്തിൽ ജയിക്കാനായില്ല എങ്കിൽ അത് വൻ പ്രശ്നങ്ങളിലേക്ക് വഴിതെളിക്കും. BJPക്ക് സംസ്ഥാനത്ത് ഒരു സീറ്റ് പോലും നേടാനായില്ല എങ്കിൽ BJPയിൽ വീണ്ടും ഒരു ചേരിതിരിവ് ഉണ്ടാകും. കേരളം, ബംഗാൾ, അസം, തമിഴ്നാട്, പുതുച്ചേരി എന്നീ സംസ്ഥാനങ്ങളിൽ താരനേതാക്കളെ ഇറക്കി വൻ പ്രചാരണമാണ് BJP നടത്തുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിൽ വിജയം നേടി കേരളത്തിൽ നേടാനായില്ല എങ്കിൽ കേന്ദ്ര നേതൃത്വത്തോട് സംസ്ഥാന നേതൃത്വം മറുപടി പറയേണ്ടി വരും. സംസ്ഥാന നേതൃത്വത്തിൽ വലിയൊരു അഴിച്ചുപണിക്ക് തന്നെ കേന്ദ്രം മുതിരുകയും ചെയ്യും.